ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കാൻ തുളുത്തിയിൽ ആയുഷ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. പ്രമേഹം, ഹൃദ്രോഗം, വാദം, അസ്ഥിക്ഷയം തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും വിദഗ്ധ ആയുർവേദ ചികിത്സ. എല്ലാ ശനിയാഴ്ചകളിലും വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന പാനൽ ചികിത്സ മാറാരോഗങ്ങൾക്കുള്ള ഒറ്റമൂലി. തുളുത്തിയിൽ ആയുഷ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. ക്ലിനിക് തൃക്കണ്ടിയൂർ റോഡ്, തിരൂർ. ഹോസ്പിറ്റൽ നിയർ തുളുത്തിയിൽ തറവാട്, മാങ്ങാട്ടിരി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പന് ജാമ്യം. മാധ്യമപ്രവർത്തകനായ സിദ്ദീഖ് കാപ്പന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഹാത്രസിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് യു പി പോലീസ് കാപ്പനെ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തത്. അലഹബാദ് ഹൈക്കോടതി നേരത്തെ കാപ്പൻ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ചത്. ജാമ്യം നേടി 6 ആഴ്ച ഡൽഹിയിൽ കഴിയണം, അതിനുശേഷം കേരളത്തിലേക്ക് പോകാമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നത്. രാജ്യവ്യാപകമായി വർഗീയ സംഘർഷങ്ങളും ഭീകരതയും വളർത്തുന്നതിന് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് സിദ്ദീഖ് കാപ്പനെന്നും ജാമ്യം നൽകരുതെന്നും യു പി സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അലഹബാദ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീംകോടതിയിലെത്തിയ സിദ്ദീഖ് കാപ്പന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യു പി സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നത്. സിദ്ദീഖ് കാപ്പന് പോപ്പുലർ ഫ്രണ്ട്, വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് എന്നിവയുമായി ഗാഠബന്ധമുണ്ട്. ദേശവിരുദ്ധ അജണ്ടയുടെ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ക്യാമ്പസ് ഫ്രണ്ടിന് പണം സമാഹരിക്കുന്ന കൂട്ടുപ്രതി റൌഫ് ഷെരീഫിന്റെ മറ്റു വിപുല ഗൂഢാലോചനയിൽ പങ്കാളിയാണ് സിദ്ദീഖ് കാപ്പൻ എന്നിങ്ങനെയായിരുന്നു സത്യവാങ്മൂലത്തിലെ ആരോപണങ്ങൾ. സിദ്ദീഖ് കാപ്പനെതിരെ മൊഴി നൽകിയ മലയാളി മാധ്യമ പ്രവർത്തകന്റെ ജീവന് ഭീഷണിയാണെന്നും യു പി സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. പഴയ കലാപ കേസുകളിലെ പ്രതികൾക്കൊപ്പം ഹാത്തറസിന് പോയപ്പോഴാണ് സിദ്ദീഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തത്. ക്യാമ്പസ് ഫ്രണ്ടിന്റെ ദേശീയ ട്രഷററായ അതീഖുറഹ്മാൻ മുസഫർ നഗർ കലാപത്തിലും ക്യാമ്പസ് ഫ്രണ്ട് ഡൽഹി ചാപ്റ്റർ മുൻ ജനറൽ സെക്രട്ടറിയായ മസൂദ് അഹമ്മദ് ബഹ്റൈച്ച് കലാപത്തിലും കുറ്റാരോപിതരാണ്. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ തൊഴിൽപരമായ ചുമതലകളുമായാണ് ഹാത്തറസിലേക്ക് പോയതെങ്കിൽ അത് കലാപക്കേസിൽ ഉൾപ്പെട്ടവർക്കൊപ്പമാകില്ലെന്നും സർക്കാർ വാദിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോള്? ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചാ, ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ, സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്.